നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും പിണറായി വിജയനും ഗവർണറും നേർക്കുനേർ പോരിലേക്ക് വരികയാണ്. കേരളം നിന്ന് കത്തുമോ? പഴയതുപോലെ SFIയെയും DYFIയെയും ഒക്കെ ഇറക്കി ഗവർണർക്ക് നേരെ ഒരു പോരിന് പിണറായി വിജയൻ തയ്യാറാകുകയാണോ? തുടങ്ങി പലവിധ ചോദ്യങ്ങളാണ്. വിവാദമായ മലപ്പുറം പരാമർശത്തിൽ ചീഫ് സെക്രട്ടറിയെയും DGPയെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിലേക്ക് വിളിപ്പിച്ചിരുന്നുവല്ലോ. എന്നാൽ മുഖ്യമന്ത്രി ഇപ്പോൾ കയറി ഒരു വെടി പൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അവരെ വിളിക്കാൻ ഗവർണർക്ക് എന്താണ് അധികാരമെന്ന ചോദ്യമാണ് പിണറായി വിജയൻ ചോദിച്ചിരിക്കുന്നത്. ഇത് കേട്ട ഉടനെ ഗവർണർക്ക് നിന്നങ്ങ് കൊണ്ടിട്ടുണ്ട്. താനും തന്റെ പദവിയും എന്താണെന്ന് പിണറായി വിജയനെ ബോധ്യപ്പെടുത്താൻ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ. റോഡിൽ ഇനി കൂട്ടയടി നടക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. കലിയിളകിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ MV ഗോവിന്ദനോട് പറഞ്ഞ് ആർഷോയെയും സംഘത്തെയും ഗവർണറെ വെല്ലുവിളിക്കാൻ റോഡിലേക്ക് ഇറക്കുമോ എന്നുള്ളതും അറിയണം. അങ്ങനെയാണെങ്കിൽ CRPFന് നല്ല ജോലിയായിരിക്കും. പിണറായി വിജയൻ തന്റെ പവറും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മൂപ്പരുടെ പവറും കാണിക്കാൻ പോർമുന കടുപ്പിച്ചിരിക്കുകയാണ്. ഇസ്രയേൽ ഇറാൻ യുദ്ധത്തെക്കാൾ വലിയ യുദ്ധമായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. പക്ഷേ ആര് വെടിനിർത്തൽ പ്രഖ്യാപിക്കും? അതാണ് ചോദ്യം. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഗവർണർ എവിടെ വരെ ചാടാനാണ്? ചാടിയാൽ അവസാനം ചട്ടിയിൽ തന്നെയെന്ന പരിഹാസങ്ങളും വരുന്നുണ്ട്. കാരണം പിണറായി വിജയനും മോദിയും ഭായി ഭായിമാരാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ പിണറായി വിജയനെ വിമർശിക്കാനോ വെല്ലുവിളിക്കാനോ ഗവർണറെ മോദി അനുവദിച്ചേക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ഗവർണർക്ക് നേരെ ഇപ്പോൾ ഈ തരത്തിലൊരു പരിഹാസവും വരുന്നുണ്ട്. എന്നാൽ ഒട്ടും വിട്ടുകൊടുക്കാൻ ഗവർണർ തയ്യാറല്ല. മൂപ്പരും ഒട്ടും ചെറുതല്ലല്ലോ. PV അൻവറിനെ മെരുക്കാൻ ഗവർണറിന്റെ സഹായവും തേടിയ ആളാണ് പിണറായി വിജയൻ. എന്നാൽ അൻവറിനെ അടിച്ചൊതുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കൂരായണ പാടിയിരിക്കുകയാണ്. അതങ്ങനെയാണല്ലോ, പാലം കടക്കുവോളം നാരായണ. അത് കഴിയുമ്പോൾ പിണറായിയുടെ ശീലം കൂരായണയാണ്. പിണറായി വിജയന്റെ വായിലെ പിരിവെട്ടിക്കാൻ തന്നെയാണ് മലപ്പുറം വിവാദം ഗവർണർ എടുത്തിട്ടങ്ങ് കത്തിച്ചത്. അതായത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആര്, ആരിലേക്കാണ് ഫണ്ട് വരുന്നത് തുടങ്ങി വലിയ ചോദ്യങ്ങൾ പിണറായി വിജയന് നേരെ ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിച്ചിരുന്നു. ഉടൻ തന്നെ തനിക്ക് ഇതിന് മറുപടി കിട്ടണമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറയുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ DGPയെയും ചീഫ് സെക്രട്ടറിയെയും ഉടൻ തന്നെ രാജ്ഭവനിലെത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നതും. പക്ഷേ അങ്ങനെ എനിക്ക് മുകളിൽ കയറി അധികാരം കാണിക്കാൻ ഗവർണർ നിൽക്കേണ്ട, ആരിഫ് ഖാൻ ഒരു പൊടിക്കടങ്ങിക്കോളാനാണ് പിണറായി വിജയൻ പറയുന്നത്. പക്ഷേ അങ്ങനെ പൊടിക്കടങ്ങാനൊന്നും ആരിഫ് ഖാനെയും കിട്ടത്തില്ല. അങ്ങനെ ഇപ്പോൾ വീണ്ടും ക്ലിഫ് ഹൌസും രാജ്ഭവനും തമ്മിൽ കടുത്ത പോരിലേക്ക് കടന്നിരിക്കുകയാണ്. സർക്കാരിനെ അറിയിക്കാതെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ ഗവർണർക്ക് അധികാരം ഇല്ല എന്ന് വ്യക്തമാക്കിയാണ് മുഖ്യമന്ത്രി ഗവർണർക്ക് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത്. മലപ്പുറത്ത് സ്വർണ്ണക്കടത്തും ഹവാല പണവും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന ദ ഹിന്ദു പത്രത്തിൽ വന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ വിശദീകരണം തേടിയായിരുന്നു ഗവർണറുടെ ഇടപെടൽ. ദേശവിരുദ്ധ പ്രവർത്തനം എന്ന് മലപ്പുറത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയതിന് പിന്നാലെ PR ഏജൻസിയുടെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിലുള്ള പരാമർശം മുഖ്യമന്ത്രിയുടെ പേരിൽ നൽകിയതെന്നായിരുന്നു ദ ഹിന്ദുവിന്റെ വിശദീകരണം. എന്നാൽ മുൻപ് വാർത്താസമ്മേളനത്തിലും മുഖ്യമന്ത്രി അത്തരത്തിലുള്ള പരാമർശം നടത്തിയിട്ടുണ്ട് എന്നാണ് ഗവർണർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ദേശവിരുദ്ധർ ആരെന്ന് വ്യക്തമാക്കണമെന്നും ദേശവിരുദ്ധ പ്രവർത്തനം എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നും ചൂണ്ടിക്കാട്ടി നേരത്തെ ഗവർണർ മുഖ്യമന്ത്രിയുടെ വിശദീകരണം തേടിയിരുന്നു. എപ്പോഴാണ് ഇതിനെപ്പറ്റി അറിഞ്ഞതെന്നും ആരാണ് ഇതിന് പിന്നിലെന്ന് അറിയിക്കണമെന്നും ഗവർണർ കത്തിൽ പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകണമെന്നും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് വ്യക്തമാക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിന് മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് DGPയോടും ചീഫ് സെക്രട്ടറിയോടും ഗവർണർ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രി എന്തായാലും ഇപ്പോൾ കത്തയച്ച സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർ രാജ്ഭവനിലേക്ക് പോകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഗവർണറും സർക്കാരും തമ്മിൽ അടുത്ത ഏറ്റുമുട്ടലിന് വഴിവെക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഈ നീക്കം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.